രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിൽ വസുന്ധര രാജയ്ക്ക് പിന്തുണയുമായി മുപ്പതിലേറെ എം എൽ എ മാർ പിന്തുണയ്ക്കുന്ന ഇരുപത്തിയഞ്ച് എം എൽ എ മാർ ഇന്നലെ വസുന്ധരയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ബിനുരാജുണ്ട് ബിനുരാജ് ഒരു മുഖ്യമന്ത്രി മുഖമുയർത്തിക്കാട്ടാതെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിൽ വസുന്ധര ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ തലവേദനയും അത് പാർട്ടി നേതൃത്വം പരിഹരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പോരാട്ടത്തോടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇനിയില്ലെന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വസുന്ധര പറഞ്ഞിരുന്നു അതൊരു മുഖ്യമന്ത്രി പദത്തോടെ ഒഴിയണമെന്നാണോ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അണിയറ നീക്കങ്ങൾ നിമേ ഒരു ടൈം കൂടി മുഖ്യമന്ത്രി ആയതിനു ശേഷം സജീവരാഷ്ട്രീയം ഉപേക്ഷിക്കും എന്നുള്ള ചില സൂചനകളാണ് വസുന്ധര രാജെ സിന്ധ്യ നടക്കുന്ന നൽകിയിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇപ്പോഴും രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് ദില്ലി കേന്ദ്രീകരിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയും അമിത്ഷായും അതോടൊപ്പം തന്നെ ജെ പി നദ്ദയും ഒക്കെ അവിടെ സംസ്ഥാന സംസ്ഥാന അധ്യക്ഷനെ അടക്കം വിളിച്ചു വരുത്തി ആ ചർച്ച പുരോഗമിക്കുമ്പോൾ ഒരു ശക്തി പ്രകടനം എന്നുള്ള രീതിയിലേക്ക് വസുന്ധരയുടെ നീക്കങ്ങൾ മാറുകയാണ് ഇന്നലെ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ അവരുടെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു സിവിൽ ലൈൻസ് വീട്ടിൽ യോഗം ചേർന്നിരുന്നു ആ ഇരുപത്തിയഞ്ച് എം എൽ എമാരും ഏതെങ്കിലും തരത്തിൽ വസുന്ധരയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അവരെ അനുകൂലിക്കും എന്നുള്ള ഒരു വികാരമാണ് പുറത്തേക്ക് നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ അവരെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് മുപ്പതിലധികം എം എൽ എ അവരുടെ പിന്തുണ വസുന്ധര രാജയ്ക്ക് അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ബി ജെ പി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും എം എൽ എ മാർ വസുന്ധരയ്ക്കൊപ്പം നീങ്ങി ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ വസുന്ധരയ്ക്കൊപ്പം നീങ്ങിയാൽ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇപ്പോഴും എം എൽ എമാർ അവരുടെ പിന്തുണ അങ്ങനെ തന്നെ അല്ലെങ്കിൽ എം എൽ എമാർ അവരുടെ പിന്തുണ തുടരുകയാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനും ബാബ ബാലക്നാഥിനും തുല്യ സാധ്യത എന്നുള്ള രീതിയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പക്ഷേ ഈ വസുന്ധരയുടെ നീക്കം ഒരു പരിധിവരെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ഒരു പരിധിവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത് അതേസമയം കോൺഗ്രസ് ക്യാമ്പിലും അവിടെ അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഗോവിന്ദ് സിംഗ് ദോസറയെ മാറ്റുമെന്നുള്ള സൂചനകൾ ശക്തമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ആര് വരും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് എം എൽ എ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്